അതൊക്കെയുള്ളതായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതില് നമ്മള് വോളണ്ടിയേഴ്സ് ആയിട്ട് വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആത്മമിത്രം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ആത്മമിത്രം തൊടുക്കം എന്താണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനങ്ങളൊന്നും വിശദീകരിക്കാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം. അപ്പോ നമ്മ പല സ്ഥലത്തും പലരും ഇങ്ങനെ പ്രോഗ്രാമില് പറയും, ഇങ്ങനെ ആത്മമിത്രം പ്രവർത്തനങ്ങൾ പറയും. അപ്പൊ ആത്മമിത്രം പ്രവർത്തനങ്ങൾ നമ്മൾ പറയുമ്പോൾ വ്യക്തമായിട്ട്, കാരണം വെബ്സൈറ്റിൽ അവര് ആത്മമിത്രത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്താണ് ആത്മമിത്രം എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയുമ്പോ ഒരിക്കലും അതിൽ പറഞ്ഞിരിക്കുന്നതൊന്നും വിചാരിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം ഇത് വിദേശ രാജ്യങ്ങളിൽ പലരും ഈ വെബ്സൈറ്റ് നോക്കുന്ന നമ്മുടെ പ്രോഗ്രാം എല്ലാം വീഡിയോ കവർ ചെയ്ത് അത് വെബ്സൈറ്റിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ആരായാലും അത് സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ആത്മത്തിന്റെ പ്രവർത്തനങ്ങൾ, തുടക്കം എങ്ങനെയാണ്, പ്രവർത്തനം എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ മുന്നിട്ടിറങ്ങണം. മറ്റൊരു കാര്യം ഉള്ളത്, ആത്മമിത്രം നമ്മള് പലപ്പോഴും പലരും പല സ്ഥലത്ത് സംസാരിച്ച് കേൾക്കുന്നത് ആത്മമിത്രം ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള രീതിയിൽ സംസാരിച്ചു വരുന്നുണ്ട്. ആത്മമിത്രം ചാരിറ്റബിൾ സൊസൈറ്റി അല്ല, ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിലവില് ചെറായി ഭാഗത്ത് ഒരു ആത്മമിത്രം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയുമായിട്ട് ഈ ആത്മമിത്രം ചാരിറ്റബിൾ ഓർഗനൈസേഷന് നിലവിൽ അതൊരു ആ പ്രവർത്തനങ്ങളായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് തന്നെയായിരിക്കണം കാണേണ്ടത്. ആത്മമിത്രം ചാരിറ്റബിൾ സൊസൈറ്റി അല്ല, കാരണം അതിന്റെ പ്രവർത്തനങ്ങളും നിലവിൽ ആ സംഘടന പ്രവർത്തനവും ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യത്യാസമുണ്ട്. അതൊരു പെയ്ഡ് സർവീസ് ആണ് നിലവിൽ. അതുകൊണ്ട് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അന്നദാന പദ്ധതികൾ നടത്തുന്നുണ്ട് നമ്മുടെ പല മേഖലകളിൽ. ഇപ്പോ വയോജന സംഘങ്ങള്, വയോജനങ്ങളെ ഒരു കൂട്ടി വെച്ചുകൊണ്ട് അവർക്ക് അന്നദാനങ്ങള്, ഇപ്പൊ സീമ ചേച്ചി തന്നെ ഇപ്പൊ ഒരു നാലെണ്ണത്തോളം അന്നദാന പദ്ധതികൾ ഈ നമ്മുടെ വൈപ്പിൻ മേഖലയില്, തീരദേശ മേഖലയില് അമ്മമാർക്ക്, അമ്മമാരെ വിളിച്ചു കൂട്ടി അവർക്കൊരു നേരത്തെ ഭക്ഷണം നൽകിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ ഞാനും ബോമിചേരനൊക്കെ പോയിരുന്നു. കാരണം ഒരു പ്രോഗ്രാം ഞാൻ കണ്ടപ്പോ അവിടെ ആ ഭാഗത്തുള്ള അമ്മമാര് അവരുടെ സങ്കടം, കാരണം ഇന്ന് ഒരാളുടെ വിഷമം കേൾക്കാൻ ആളില്ല, എല്ലാവർക്കും തിരക്കാണ്, എല്ലാവരും മനസ്സില് സങ്കടങ്ങളുള്ളില് വെച്ച് ഇങ്ങനെ ഇരിക്കുക, ആരോക്കും അതൊന്നും കേൾക്കാൻ സമയമില്ലാത്തൊരു സമയമാണ് ഇപ്പോ. അപ്പോ ഞങ്ങൾ അവിടെ ചെന്ന് അതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്കായിട്ട് പഠനോപകരണ വിതരണങ്ങള് കഴിഞ്ഞ സ്കൂള് തുറന്ന സമയത്ത് നമ്മള് പഠനോപകരണ വിതരണം നടത്തി. ഇപ്പൊ വൈപ്പിൻപറമ്പ് മേഖലയിൽ തന്നെ ദൂതിരുത്ത് ആ മേഖലയിൽ വെള്ളപ്പൊക്കം, പക്ഷേ വിളിച്ചു ചോദിക്കുമ്പോൾ ആ വീട്ടുകാരന് ഇപ്പോ ജോലിക്ക് പോയി തുടങ്ങി, അത് പണി ഉണ്ടായി തുടങ്ങി എന്ന് ചോദിച്ചാൽ അവർ അപ്പൊ തന്നെ വാർഡിയറെ വിളിച്ച് പറയും, ഇന്നെങ്ങനെ പറഞ്ഞത്. അപ്പൊ പറയും അത് ശരിയാണ്, ഒരു കുഴപ്പമില്ല, ചിലപ്പോ 6 മാസം ചിലപ്പോ 1 കൊല്ലം കൊടുത്ത വീട് പട്ടി ചെയ്തിട്ട് അപ്പൊ തന്നെ പറയും പുതിയ ആളെ കണ്ടെത്തി. അപ്പൊ വളരെ സുതാര്യമായിട്ട് ആര് പൈസ, നേരത്തെ രമേശൻ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് ഒരാള്, ഇപ്പൊ വയനാട്ടിലെ കുട്ടി ചേർന്ന് നമ്മള് ജോസ് പെരുമാനി സാർ തന്നെയാണ് സ്പോൺസർ ചെയ്തിരുന്നത്, പക്ഷെ ഒരാളോടും പറയുന്നില്ല, ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒന്നും പരസ്യം കൊടുക്കുന്നില്ല. അവിടെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് ചെയ്യും. അതുപോലെ തന്നെ എത്രയോ പേർക്ക് പഠിക്കാനായിട്ട് 100,000 തൃശ്ശൂർ ജില്ലയിൽ കൊടുത്തു. എന്നാ വാട്സാപ്പിലും ഫേസ്ബുക്കിലും വഴി കിട്ടുന്നതാണെങ്കിൽ അതെല്ലാവരും അപ്പൊ തന്നെ ഇപ്പൊ കൃത്യമായിട്ട് പറയും, ഈ മാസത്തെ ഫുഡ് കിറ്റ് ചറഞ്ഞ് ആരംഭിച്ചു, അതിൽ ഇന്ന കിറ്റുകളിൽ ഇന്നിന്ന സാധനങ്ങളാണ് ഉള്ളത്, അത് എന്തുമാത്രം കിലോ ഉണ്ട്, ഗ്രാം ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു തട്ടിപ്പുമില്ലാതെ സോഷ്യൽ ഓഡിറ്റ് തന്നെ പറയും എല്ലാവരും പറയും. അപ്പൊ അത്ര വിപുലമായ ഒരു സംവിധാനം, ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ നൂതന മുഖം ലോകത്തിൽ പ്രദാനം ചെയ്യുകയാണ് ആത്മമിത്രം ചെയ്യുന്നത്. അപ്പൊ അതിൽ പങ്കാളികളാകാൻ നമ്മൾക്ക് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ, ഞാൻ വിചാരിച്ചത് ഇത്രയും മഴയും കാറ്റും കാലത്തെ കണ്ടപ്പോൾ എത്ര പേരും പലരും, ആകെ ഒരാൾ മാത്രമാണ്, അത് നമ്മളുടെ നല്ലൊരു വളണ്ടിയറായിട്ട് തുടരുന്ന വിനോജിന് വീട്ടിൽ പിള്ളേർക്ക് കൊറോണ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. അപ്പൊ തിരിച്ച് റിസൾട്ട് വരാതെ വരുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പുള്ളിക്ക് അധികം പുള്ളിയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, അതാണ് നമ്മളിതിന്റെ യഥാർത്ഥ വളണ്ടിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നിങ്ങനെ നടക്കുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ്, ആരും അറിയുന്നില്ല, വന്ന് പോകാം ചെലപ്പോ.
നമ്മുടെ ഈ ചാരിറ്റി മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാനല്ലോ. അവര് സോഷ്യൽ വർക്കറാണ്. സോ സാമൂഹ്യ സേവനത്തിന്റെ ബിരുദാനന്തര ബിരുദം എടുത്ത്
അങ്ങനെ കുറച്ച് സോറി 10-15 വർഷമായിട്ട് നമ്മള് സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു ബന്ധമാണ്. നമ്മുടെ ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് കൂടി ചേർന്ന് ചെയ്യാൻ പറ്റി. ശ്രീ രമേശ്, ശ്രീ ബോബൻ ഇവരുടെയൊക്കെ ഒരു സഹായം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തുടർന്നും ഇനി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്റെ വീട് പോകുന്ന അമ്മ എക്സൈസ് വർക്കൊന്നുമില്ല. എന്റെ വീട്ടിലെ അച്ഛൻ അമ്മ ഞാൻ സമിത. എനിക്ക് എന്റെ കടമ്പത്തന്നെ വീട് സാക്ഷര പ്രേരകളാണ്. എന്റെ പഞ്ചായത്തില് ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, മൂത്ത കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. ആത്മഹത്യത്തില്ല തുടക്കം വളർന്നേറായിട്ട് പ്രിയ ആത്മമിത്രം കുടുംബാംഗങ്ങളെ, ഞാൻ ശ്രീജിത്ത് മനോഹർ. ഇന്നലെ പറവൂർ ഹോട്ടൽ മുസിരിസ് യെല്ലോ ബാസ്ക്കറ്റിൽ വെച്ച് നടന്ന ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ പ്രഥമ വോളണ്ടിയർ മീറ്റിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവെക്കട്ടെ. എപ്പോഴും ഒരു കൂട്ടായ്മയാണ് വിജയത്തിലേക്ക് എത്തുന്നത്. ഒരേ മനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സേവന മനോഭാവമാണിത്. സമൂഹത്തിൽ അവശതി അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അവർക്കൊരു താങ്ങായി തണലായി നിൽക്കുവാൻ നമ്മിലൂടെ ആത്മമിത്രത്തിന് കഴിയും. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ കൂടിയ വാളണ്ടിയേഴ്സ് മീറ്റിംഗ് വളരെ നന്നായിരുന്നു. നല്ലൊരു പ്രചോദനമാണ് കിട്ടിയത്. നമ്മൾ രണ്ടോ മൂന്നോ പേരല്ല, ഒരു പറ്റ ആളുകൾ നമ്മുടെ ഒപ്പം കൂട്ടാനായിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിരുന്നു. കുറച്ചുകൂടി സന്തോഷവും കുറച്ചുകൂടി തൃപ്തിയും തോന്നിയ ഒരു മീറ്റിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ആളെ സെലക്ട് ചെയ്യാനും നമ്മുടെ സഹായങ്ങളിൽ എത്തിക്കേണ്ടത് കൃത്യതയോടുകൂടി എത്തിക്കാൻ കഴിയാവുന്ന ആർജവമുള്ള കുറച്ച് പേരെ കൂടി കിട്ടിയതിൽ അതിയായ സന്തോഷത്തോടുകൂടി അത് കോർഡിനേറ്റ് ചെയ്തതും ഇങ്ങനെ പ്ലാൻ ചെയ്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായും ഈ കൂട്ടായ്മകളാണ് നമ്മുടെ കൈമുതൽ എന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുകയാണ് ഇവിടെ. ആത്മമിത്രം വളണ്ടിയേഴ്സ് മീറ്റ് വളരെ നന്നായിരുന്നു. വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കൂട്ടായ്മയായി അത് വളർന്നതിൻ്റെ ലക്ഷണമാണ്. പരസ്പരം മനസ്സിലാക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അത് എന്നെപ്പോലുള്ളവർക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകുന്ന രീതിയിലേക്ക് മാറ്റുവാനായിട്ട് ആ കൂട്ടായ്മയ്ക്ക് ആ മീറ്റിന് സാധിച്ചു. അത് കോർഡിനേറ്റ് ചെയ്ത ജോജോ മനക്കിലിനും അതുപോലെ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ച രമേശനും അതുപോലെ തന്നെ ബോബൻ സാറിനുമൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായി വിശദീകരിച്ച ആ പരിപാടി എന്തുകൊണ്ടും പ്രചോദനം നൽകുന്ന ഒന്നായിരുന്നു. എനിക്കത് പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനും വലിയ സന്തോഷം തോന്നുന്നു. അതോടൊപ്പം തന്നെ ഞാനിത് സഹകരിച്ചിട്ടുള്ളത് ഫുഡ് കിറ്റ് ചലഞ്ചുമായിട്ടാണ്. കോവിഡ് കാലത്ത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്നവരെ സഹായിക്കാൻ ആത്മമിത്രം വഴി സഹായിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സഹകരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അവസരക്കും ആശ്രമങ്ങൾക്കുമായി അവരെ സഹായിക്കാനുള്ള സന്നദ്ധ പ്രവർത്തനം ഞാൻ എന്നെ പങ്കാളിയാക്കുന്നതിൽ പ്രത്യേകം ഈ അവസരം നന്ദി പറയുന്നു. തുടർന്നും ഇത്തരം മീറ്റുകളും കൂട്ടായ്മകളും സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, വളരെ സ്നേഹത്തോടെ വീണ്ടും കാണാം. ഓക്കെ. എൻ്റെ പേര് സന്ദീപ്. എൻ്റെ പേര് പെരുമ്പടനിലാണ്. ഈ ആത്മമിത്രം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ വളരെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിൽ പങ്കെടുക്കുന്നവരെ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ പങ്കെടുത്ത ശേഷം ജോജോ ചേട്ടൻ്റെ, രമേശനും ബോബൻ ചേട്ടൻ്റെയൊക്കെ ആ ഒരു വിവരണം എനിക്കതിനൊരു വ്യക്തമായിട്ടുള്ളൊരു ഇമേജ്, എനിക്കതിനെ പറ്റിയിട്ടൊരു ഇമേജ് ഉണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സുതാര്യതയോടുള്ള ഒരു പ്രവർത്തനം, രാഷ്ട്രീയ ജാതി ബന്ധ മതഭേദമന്യായിട്ടുള്ളൊരു പ്രവർത്തനവും, നമ്മളുടെ ഓരോ സഹായങ്ങളും കൃത്യമായി അറിയിക്കുന്നവരുടെ കയ്യിലെത്തും അതുവരെയുള്ളൊരു സ്ക്രീനിങ് അതിലുണ്ട് ആ ഓർഗനൈസേഷനിൽ.
അതെല്ലാം എനിക്ക് എന്നെ ഇതിലോട്ട് ഭയങ്കരമായിട്ട് ആകർഷിച്ച് എൻ്റെ ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനം ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഞാൻ പരമാവധി കാഴ്ചവെക്കും. മാത്രമല്ല ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള മറ്റു ചെറുപ്പക്കാരെ കൂടി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിലേക്ക് അടുപ്പിക്കും.